ഞങ്ങളില്ലെങ്കിലും 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 ഈ നാട് നിലനിൽക്കും ഈ നാട് നിലനിൽക്കും ഈ നാടുണ്ടെങ്കിലേ ഈ നാടുണ്ടെങ്കിലേ ഞാനുള്ളൂ ഞാനുള്ളൂ ഞങ്ങളുള്ളൂ ഞങ്ങളുള്ളൂ ശ്വസിക്കാൻ പാടുപെടുന്ന മനുഷ്യൻ്റെ നരകയാതനകൾ നിറയുന്ന കോവിഡിൻ്റെ രണ്ടാം തരംഗകാലം. ജീവവായുവായ ഓക്സിജനു വേണ്ടി ഇത്രമേൽ ആശങ്കപ്പെടേണ്ടി വരുമോ എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല നമ്മളിലാരും. ഇന്ന് അത് സത്യമായിരിക്കുന്നു. വായുവും വെള്ളവും കിട്ടാതെ മനുഷ്യർ ദുരിതത്തിലാകാൻ പോകുന്ന ഇരുണ്ട ഒരു കാലത്തിലേക്കാണ് ഈ യാത്ര നീങ്ങുന്നത്. പുഴകൾ ഇല്ലാതാക്കപ്പെടുകയോ മലീമസമാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്വസിക്കാൻ പോലും പാടുപെടുന്ന ഒരു പുഴയുടെ കണ്ണീർച്ചാലിൽ നോക്കിയിരുന്ന് വിതുമ്പുന്ന ഒരു മനുഷ്യൻ. ആസന്ന മരണയായി ജീവനായി കെഞ്ചുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുഴയെ ഹൃദയത്തിൽ ചേർത്തു പിടിച്ച് വിതുമ്പുകയാണ് അയാൾ. നിളയുടെ ഓരത്തിലൂടെ, നിളയുടെ പരപ്പിലൂടെ, നിളയുടെ ഓളങ്ങളിലൂടെ അവളെ മാത്രം പ്രണയിച്ചുള്ള ആ ജീവിതയാത്ര ലത്തീഫ് കുറ്റിപ്പുറം തുടരുകയാണ്. ഓരോ ശ്വാസത്തിലും നിള മാത്രം. നിളയുടെ പ്രതാപവും പ്രസരിപ്പും കണ്ണീരും യാതനകളും ലത്തീഫിനോളം തൊട്ടറിഞ്ഞവർ വിരളം. ഓരോ വാക്കും നിളയ്ക്കു വേണ്ടി, ഓരോ യാത്രയും നിളയ്ക്കു വേണ്ടി. ലത്തീഫ് ഇന്നങ്ങനെയാണ്. വിഷയം രാഷ്ട്രീയമോ സിനിമയോ കലയോ എന്തോ ആവട്ടെ, പുഴയും പരിസ്ഥിതിയും തൊടാതെ അയാൾ മുന്നോട്ടില്ല. പ്രത്യേകിച്ച് ഭാരതപ്പുഴയെ വിട്ടൊരു കളിയുമില്ല. കാര്യകാരണബോധത്തോടെ കാര്യകാരണബോധത്തോടെ നാടിൻ പ്രശ്നം പഠിക്കുവാൻ നാടിൻ പ്രശ്നം പഠിക്കുവാൻ പുഴയുടെ പ്രശ്നം പഠിക്കുവാൻ പുഴയുടെ പ്രശ്നം പഠിക്കുവാൻ പരിഹാരങ്ങൾ കണ്ടെത്താൻ പരിഹാരങ്ങൾ കണ്ടെത്താൻ വരുന്നു ഞങ്ങൾ മുന്നോട്ട് വരുന്നു ഞങ്ങൾ മുന്നോട്ട് പറയുക പ്രിയരെ സോദരരെ പറയുക പ്രിയരെ സോദരരെ പറയുക പ്രിയരെ സോദരരെ പറയുക പ്രിയരെ സോദരരെ കാടും പുഴയും ചിരകളിലൊഴുകും കാടും പുഴയും ചിരകളിലൊഴുകും കാടും പുഴയും ചിരകളിലൊഴുകും കാടും പുഴയും ചിരകളിലൊഴുകും ചോരയുമൊന്നെന്ന് 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 പെയ്യട്ടെ മഴ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ ഇടിയും വെട്ടി പെയ്യട്ടെ ഇടിയും വെട്ടി പെയ്യട്ടെ ഒഴുകട്ടെ പുഴ ഒഴുകട്ടെ ഒഴുകട്ടെ പുഴ ഒഴുകട്ടെ ഇരുകരമുട്ടി ഒഴുകട്ടെ ഇരുകരമുട്ടി. മൂന്നര പതിറ്റാണ്ടോളം കാലമായി പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയാണ് കുറ്റിപ്പുറം മഠത്തിൽ പള്ളിയാലിൽ ലത്തീഫ്.
കുട്ടികൾക്കായുള്ള പരിസ്ഥിതി അവബോധ ക്ലാസ്സുകളിലാണ് കൂടുതൽ ശ്രദ്ധ. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഈ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വരുന്നു. ആദ്യകാല പരിസ്ഥിതി സമരമായ സൈലന്റ് വാലി സമരം മുതൽ ഇടപെട്ടു തുടങ്ങിയതാണ് ഈ പോരാട്ടം. മാറാക്കര പഞ്ചായത്ത് ഏഴാം വാർഡിലെ പത്രാസ് പടിയിലെ ഞങ്ങൾ പാട്ടോളം ക്യാമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രകൃതി വിഭവങ്ങളായ കാടും മേടും മലയും ഉടയും തോടും സാവും വയലും മനുഷ്യവാസത്തിന് അനിവാര്യമാണെന്നും പ്രകൃതിയുടെ ജീവന്റെ നിലനിൽപ്പിന് ഈ പ്രകൃതി വിഭവങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത മനുഷ്യരായ ഞങ്ങൾക്കുള്ളതാണെന്നും ആയതുകൊണ്ട് തന്നെ ഈ ചക്കയെയും ഈ മാവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ലെന്നും അതോടൊപ്പം തന്നെ പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനത്തിന് പശ്ചിമഘട്ട സംരക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾ എന്നും ഈ കുറ്റിപ്പുറത്തുകാരന് ആവേശമാണ്. പശ്ചിമഘട്ടം ഒഴുകണം പുഴകൾ, ഓരോ പുഴയും പറയുന്നത് കാട് മുതൽ കടൽ വരെ ബദലില്ലാത്ത പ്രകൃതി വിഭവങ്ങൾ, നാട്ടുനന്മയും നാട്ടറിവും പാട്ടോളം, അങ്ങനെ നീളുകയാണ് ലത്തീഫ് വായിച്ചും അന്വേഷിച്ചും അറിഞ്ഞ അറിവിലൂടെ വിശാലമാക്കിയ ക്ലാസുകളുടെ വിഷയങ്ങൾ. ഇപ്പോൾ ഓൺലൈനിൽ കുട്ടികളുമായി സംവദിക്കുന്നു. അടുത്ത കാലത്തായി സിനിമ, ഷോർട്ട് ഫിലിം, പരസ്യ സിനിമകൾ എന്നിവയിൽ സജീവമാണ്. കുറ്റിപ്പുറം മഠത്തിൽ പള്ളിയാലിൽ ആലിക്കുട്ടി ഹാജിയുടെയും പരേതയായ ആമിനക്കുട്ടിയുടെയും മകനായ ലത്തീഫിന്റെ ഭാര്യ ആരിഫ, മക്കൾ അഫ്ലയും അഫീഫും. കുറ്റിപ്പുറം പാലം കടന്ന് ഇത്തിരി കൂടി പോയാൽ നിള അറബിക്കടലിൽ വിലയം പ്രാപിക്കുകയായി. അഴിമുഖത്തെ കാഴ്ചകൾ പ്രകൃതി ഒരുക്കിയ അപൂർവതയാണ്. നിളയില്ലെങ്കിൽ, അവളുടെ നിറഞ്ഞൊഴുക്കില്ലെങ്കിൽ, കാർന്നുകാർന്നെടുത്ത് നിങ്ങൾ വെറും മൺതിട്ടയായി മാത്രം അവളെ കൊന്നുതള്ളിയാൽ പിന്നെ ഒന്നുമില്ല. ഈ സുന്ദരമായതെല്ലാം നഷ്ടമാവുകയാണ്. ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നെന്നും കുറേ മേൽപ്പാലങ്ങൾ അവൾക്ക് മീതു ഉണ്ടായിരുന്നെന്നും പശ്ചിമഘട്ടത്തിലെ ആനമനയിൽ നിന്നാരംഭിച്ച് കണ്ണാടിയും കൽപ്പാത്തിയും തൂതയും ഒക്കെ ചേർന്നവൾ നിളയായി ഒഴുകിയൊഴുകി പൊന്നാനിയിലെത്തിയിരുന്നെന്നും ഒരു കഥ പോലെ കേൾക്കാൻ കഴിയാത്തവരുടെ അടയാളമായി അയാൾ. പാടിയും പറഞ്ഞും പുഴയരികിലൂടെ നിളയുടെ നിത്യകാമുകനായി.